നമസ്കാരം. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു വലിയ കുളമാണ്. ഇതിൻ്റെ പേരും വലിയ കുളം എന്ന് തന്നെയാണ്. 22 ഏക്കറിലാണ് ഈ കുളമുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലുള്ള ചെങ്കൽ എന്ന സ്ഥലത്തിനടുത്തായിട്ട് വരുന്ന വലിയ കുളം എന്നാണ് ഈ ഏരിയയുടെയും പേര്. ഈ കുളത്തിൻ്റെ പേരും അതാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കുളങ്ങളിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന കുളമാണിത്. ഒരു ചെറിയ നാട്ടുമ്പുറമാണ് ഈ പ്രദേശം. ഒരുപാട് മത്സ്യസമ്പത്ത് ഈ കുളത്തിലുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഇവിടെ വള്ളംകളി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു കുളത്തിൽ വള്ളംകളി നടത്തിയതായിട്ട് എനിക്കറിയില്ല. അത്ര പ്രത്യേകതയുള്ള ഒരു കുളമാണ്. ഇതിൻ്റെ നവീകരണത്തിനായിട്ടൊക്കെ ഗവൺമെൻറ് ഒരുപാട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുകയാണ് കേട്ടോ ഇപ്പോൾ കുളം. ഈ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജലസ്രോതസ്സും ഇതാണ്. കുളിക്കാനും കൃഷിക്കുമൊക്കെ വേണ്ടി ഇതാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ വൈകുന്നേരം സമയങ്ങളിൽ ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെയുണ്ട്. പണ്ട് ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബോട്ടൊക്കെ മാറ്റി, അതൊക്കെ യന്ത്രത്തകരാറുകൊണ്ട് മാറ്റിയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആളുകളാണ്. വിസിറ്റേഴ്സിൻ്റെ ബഹളമാണിവിടെ. അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു കുളം തന്നെയാണ് കേട്ടോ. ചുറ്റും വഴിവിളക്കുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ അവസ്ഥ അറിയാമല്ലോ, കണ്ടോ ഇതാണ് അവസ്ഥ. സാമൂഹ്യ വിരുദ്ധരെല്ലാം എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. 50-ലേറെ വിളക്കുകൾ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ കുളിക്കാനും ഒക്കെ ആളുകൾ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെള്ളം ഇത്തിരി കുറവുണ്ട് അവിടെ. അതുകൂടാതെ നിരവധി പേര് മത്സ്യങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടും അവിടെ വരും. ആ ഉച്ച സമയമെന്നില്ല, വൈകുന്നേരം എന്നില്ല. പിന്നെ ചുറ്റും ഭയങ്കര പുല്ലും പച്ചപ്പും ഒക്കെയാണ് കേട്ടോ. ഇഷ്ടംപോലെ കന്നുകാലികളൊക്കെ അവിടെ മേയും. അപ്പോൾ അവിടെ ഒരു പശുക്കിടാവിനെ കണ്ടു, അതിനെ ഓമനിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കേ.